I am not a professional analyst. All posts are educational purposes, non-advisory, discretional, no claims, rights reserved. I am not responsible for your profit or loss. Please consult your financial advisor before invest. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാവുന്ന എല്ലാവരും വളരെയധികം കുറച്ച് പേര് സന്തോഷത്തിലും കുറച്ച് വളരെയധികം പേര് സങ്കടത്തിലും ആയിരിക്കും. കാരണം എല്ലാ പ്രൊജക്ട്സും വീണിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ 30-40% ഓരോ പ്രൊജക്ട്സ് വീണിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാൺ ചെയ്തിരുന്നു, അതായത് ബി ടി സി ഒരു 30K താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങളെന്ന് നമ്മൾ ഓൾറെഡി എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്. പക്ഷേ പലരും അതിനെ ഒരാൾ വെറുതെ ഇരുന്ന് ഒരു സ്ക്രീനിൻ്റെ പിന്നിലിരുന്ന് വെറുതെ വളവളാടിക്കുന്നു എന്നുള്ള രീതിയിലാണ് തള്ളിക്കളഞ്ഞത്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോട് ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾക്കിപ്പോൾ വാങ്ങാനായിട്ട് പറ്റിയ സ്ഥലമല്ല, ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റിയ മാർക്കറ്റല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ലതായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും ഞാൻ എക്സിറ്റ് ആയ സമയം എന്ന് പറയുന്നത് ഏകദേശം 60K ആ ഒരു റീജിയനിലാണ് ഞാൻ എക്സിറ്റ് ആയിട്ടുള്ളത് മാർക്കറ്റിൽ നിന്ന്. സോ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം 5-6 മാസമായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനിടയിൽ ഇടയ്ക്ക് ചെറിയ പമ്പുകളൊക്കെ വന്നപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇല്ല എന്നൊന്നും പറയില്ല. ഷോർട്ട് ടൈം കളികളായിരുന്നു. ലോങ് ടൈം ഒക്കെ നമ്മൾ വിട്ട്, ആകെ ബി ടി സിയും ഈത്തും മാത്രമാണ് എൻ്റെ ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കിയത്തെ എല്ലാത്തിൽ നിന്ന് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ട്. സോ അതാണ് മാർക്കറ്റ് സൈക്കിൾ. മാർക്കറ്റ് സൈക്കിൾ അതേപോലെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളും അതേപോലെ മാർക്കറ്റ് സൈക്കിൾസിനനുസരിച്ച് കളിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ വളരെയധികം ശോകമാണെന്ന് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റും തരുന്നില്ല. ഒരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്, താഴേക്കുള്ള മൂവ്മെൻറ്റ് തരുന്നുണ്ട്. സോ നമുക്ക് മാർക്കറ്റൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഏകദേശം 1.23 trillion ആണ്. ഏകദേശം 13% മാർക്കറ്റ് ഗ്ലോബൽ 13% മണിയാണ് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ടായിട്ട് പോയിട്ടുള്ളത്. അതായത് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1.23 trillion ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നേരെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ടി സിയുടെ ഡൊമിനൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബി ടി സിയുടെ ഡൊമിനൻസ് 44% ആയിട്ട് ഉയർന്നിട്ടുണ്ട് വിത്തിൻ 2 days. ഇതിന് മുമ്പത്തെ ദിവസം 41.54 ആ റേഞ്ചിലായിരുന്നെങ്കിൽ ഇന്ന് 44% ആയിട്ടുണ്ട്. അതായത് ഓൾട്ടിൽ നിന്നാണ് കളികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ബി ടി സിയിലേക്കും ഈത്തിലേക്കും ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്നത് ഓൾട്ടുകളായിരുന്നു. നമ്മളാണ് ഓൾട്ട് വിറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ബി ടി സി ഈത്തുമാണ്. സോ അവരത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ബി ടി സിയുടെ ഡൊമിനൻസിൽ വലിയൊരു മാറ്റം കാണാത്തത്. ബി ടി അപ്പോൾ ഏറ്റവും കൂടുതൽ ലിക്വിഡേഷൻസ് നടക്കുന്നത് ഓൾട്ടിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ബി ടി സിയുടെ പ്രൈസ് 28,511. മൈക്കിൾ സെയിലറിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 30,700. സോ അവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് തന്നെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈക്കിൾ സെയിലർ വരെ ലോസിലാണ്. സോ അതാണ്, അതായത് മൈക്രോ സ്ട്രാറ്റജി. ഓക്കെ, മൈക്രോ സ്ട്രാറ്റജി വരെ ലോസിലാണ്. ഇപ്പോൾ ഏകദേശം 10% നമുക്ക് ലാസ്റ്റ് 24 hours ബിറ്റ്കോയിൻ മാത്രം വീണിട്ടുള്ളത്. സോ അതിനുശേഷം ഇത്തീരിയം വരികയാണെങ്കിൽ $2,000 എത്തിയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,000+. സോ ആ ഒരു റീജിയനിലേക്ക് എത്തും തന്നെയാണ്. ഞാൻ 800 എൻ്റെ ഇപ്പോൾ ഓർഡർ എടുക്കുന്നത്. സോ എത്തുകയാണെങ്കിൽ എനിക്ക് ലോട്ടറി അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത റീജിയനിലേക്ക് എത്തിയെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എൻ്റെ ഓർഡർ 800 എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ചാർട്ട് എടുക്കുമ്പോൾ അത് വേണമെങ്കിൽ കാണിച്ചു തരാം ഒന്നുകൂടി. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ടെതറുകളുടെ 3rd സ്ഥാനത്തേക്ക് എത്തി, യു എസ് ഡി കോയിൻ 4th സ്ഥാനത്തെത്തിക്കുക. അപ്പോൾ ഇതൊക്കെ മുകളിലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരു നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ USDT നിന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫണ്ട് USDC മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം USDT ബന്ധപ്പെട്ട് കുറേ ഫണ്ടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പെഗ് ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ എൻ്റെ ഫണ്ട് മൊത്തം USDC മാറ്റി കഴിഞ്ഞു. നിങ്ങളിതുവരെ മാറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. USDC ആണ് കുറച്ചും കൂടി സേഫ് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ USDT നിന്നും USDC മാറാനുള്ള ഒരു സുവർണാവസരമാണിത്. ബിക്കോസ് അത്രത്തോളം USDT നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അത് ടെതർ എന്ന് പറഞ്ഞിട്ടുള്ള അൺഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ചെയ്യുന്നത്. പക്ഷേ USDC എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് അവരൊരു ടേംസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ ഇത്രയ്ക്കുള്ള ഒരു പ്രശ്നം വരില്ല എന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. സോ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ദെൻ BNB 258, ഏകദേശം 20% BNB വീണത്. നമ്മളിനി പെർസെൻറ്റേജ് മാത്രം നോക്കുന്നുള്ളൂ, പ്രൈസ് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും നല്ല രീതിക്ക് തന്നെ വീണിട്ടുണ്ട്. XRP
25 ശതമാനം വീണിട്ടുണ്ട്, കർഡാനോ 25 ശതമാനം വീണിട്ടുണ്ട്, സൊലാന 30 ശതമാനം വീണിട്ട് $46 എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പറഞ്ഞിരുന്നതാണ് സൊലാനയൊക്കെ നിങ്ങൾക്ക് $40 കാണാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ 40s ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുന്നു $20 സൊലാന നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പോയിൻറ്റ്. സോ സോൾ ഇപ്പോൾ 47 സംതിങ് അതായിക്കോട്ടെ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പോൾകാഡോട്ട് $8 ആയിട്ടുണ്ട്, ഡോജ് കോയിൻ 0.08 25% വീണു, പോൾകാഡോട്ട് 25%, ടെറ USD 68 cents ഇപ്പോൾ നിൽക്കുന്നത്. പെഗ് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് അവർ നടക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവലാഞ്ച് 32% വീണിട്ടുണ്ട്, ഏകദേശം $29 എത്തിയിട്ടുണ്ട്. 120 നിന്നുള്ള അവലാഞ്ചായിരുന്നു, ഇപ്പോൾ $29 വന്ന് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം ട്രോൺ ആണെങ്കിൽ 0.07 എന്ന് പറഞ്ഞ റീജിയനിലാണ്. ഡായ് ഉണ്ട്, ഡായും പെഗ് ഓഫ് പെഗാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഷിബായിനു 30% ഡൗൺ ആണ് ഷിബായിനും. സ്വാഭാവികം ബാക്കി എല്ലാവരും വീണപ്പോൾ ഷിബായിനു വീണതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, അതായാലും എന്നാലും പോളിഗം മാറ്റിക്ക് 30% വീണിട്ടുണ്ട്, ക്രോണോസ് 20% വീണിട്ടുണ്ട്. സോ ഇത്തരത്തിലൊക്കെ മാർക്കറ്റിൽ നല്ല രീതിക്ക് തന്നെ ഡംപ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് നിയർ പ്രോട്ടോകോൾ. നിയർ പ്രോട്ടോകോൾ 5.80 എന്ന് പറഞ്ഞിട്ട് ഡോളർ, അതായത് $6 താഴേക്ക് എത്തിയിട്ടുണ്ട്. 39% ആണ് നിയർ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ നിയർ പ്രോട്ടോകോൾ $5 ഒന്ന് വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വാങ്ങിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ വാങ്ങുന്നില്ല, കാരണം എന്താണ്? മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇനിയും താഴേക്ക് പോകാനുള്ള പോലെയാണ്. അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. ഞാൻ മനസ്സിലായോ? നമ്മളിപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് സിറ്റുവേഷൻ വളരെ ബാഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റിൽ നിന്ന് പതുക്കെ മാറി നിൽക്കണം, എന്നിട്ട് മാർക്കറ്റിന് അനലൈസ് ചെയ്യണം. നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഞാൻ ഇപ്പോൾ എനിക്ക് ബൈ ചെയ്യാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഞാൻ അതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ, അതായത് മാർക്കറ്റ് ഒന്ന് അതായത് ഒന്ന് സ്റ്റേബിളായി എന്ന് തോന്നുമ്പോൾ, ഇതേപോലെ 10% ഒന്നും വീഴാത്തൊരവസ്ഥ വരും, അതായത് 1% വീഴും എന്നിട്ട് 1% പൊന്തും എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും, അപ്പോഴായിരിക്കും എൻ്റെ ബൈ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഞാൻ ബൈ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നല്ല രീതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ എനിക്ക് അത് മാത്രം നോക്കി ബൈ ചെയ്താൽ മതി. സോ ആ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങൾക്ക് ഏതൊക്കെ വാങ്ങണമെന്ന് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു തീരുമാനം. സോ നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ FTX ടോക്കൺ $30 തന്നെ പിടിച്ച് നിൽക്കണം. അവൻ മാത്രമാണ് വല്ലാണ്ട് വീഴാണ്ട് പിടിച്ചിരിക്കുന്നത്. അവനൊക്കെ ഒരു $20 വന്നു കഴിഞ്ഞാൽ എനിക്ക് വാങ്ങണമെന്നുണ്ട്. സോ FTX ടോക്കൺ തീർച്ചയായിട്ടും ഇനിയും താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലമ്മയുടെ സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. 4 billion അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത്. അതിനും നല്ല രീതിക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും FTX ടോക്കൺ. സോ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ മാർക്കറ്റിൽ പറയാനുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് ചാർട്ട് അനാലിസിസ് നോക്കി നോക്കാം. ചാർട്ട് നോക്കുകയാണെങ്കിൽ ലൂണയുടെ ചാർട്ടാണ് ഇപ്പോൾ ഓടിയിരിക്കുന്നത്. 0.40 ഒക്കെ ആയിട്ടുണ്ട്. ആർക്കറിയാം എന്താണ് ഇനി ലൂണയിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് എന്നുള്ളത്. 0.35 എത്തിയിട്ടുണ്ട്, നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം BTC ചാർട്ട് നോക്കിയൊക്കെ. BTC നമ്മൾ പറഞ്ഞ റീജിയനിൽ നിന്ന് റിജക്റ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 0.286 എന്ന് പറഞ്ഞ റീജിയനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഇനി ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഒരു പുൾ ബാക്ക്, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ളൊരു ഒരു ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ താഴേക്കുള്ളൊരു മൂവ്മെൻ്റ് വരാനായിട്ട് പോകുന്നത്. ഒരു റീടെസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊക്കെ കാണാനുള്ള മാർക്കറ്റ് സ്പേസ് ഇപ്പോൾ ഇല്ല. മാർക്കറ്റ് അത്രയും പൊട്ട മാർക്കറ്റായിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരു ഇനിയിപ്പോൾ USDT ഫണ്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഫണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് USDT ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡൗൺ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ഇത് ഈ ഒരു ചാൻസ് വളരെയധികം ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഡൗൺ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തീരിയം $2,009 $2,009 നിന്ന് ഇനിയും താഴേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു റീജിയനായിരുന്നു ഫസ്റ്റത്തെ ബൈ സോണായിരുന്നു $1,700. സോ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അതും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റീജിയൻ $800. സോ ആ ഒരു റീജിയനിലേക്ക് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തായാലും ബൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. $800 താഴേക്ക് ഈ തീരം ഇനി കിട്ടാനുള്ള ചാൻസ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് മാർക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ റൈറ്റ് നൗ. സോ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോ അതാണ് ഈ തീരത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. സോ യെസ്, നമുക്ക് എന്തായാലും നേരെ
ഫിയർ ഗ്രീഡ് ഇൻഡെക്സ്, മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് ഒന്ന് നോക്കി നോക്കാം. മാർക്കറ്റ് വളരെയധികം ഒരു എക്സ്ട്രീം ഫിയറിൽ തന്നെയാണുള്ളത്. മാർക്കറ്റിൽ ഇപ്പോൾ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മാർക്കറ്റ് ഒരു 12 എന്ന് പറഞ്ഞ എക്സ്ട്രീം ഫിയറിലാണുള്ളത്. മാർക്കറ്റ് 30 താഴേക്ക് വന്നു, അതുപോലെ തന്നെ നല്ല ഡൗൺ നടക്കുന്നുണ്ട്. സോ മാർക്കറ്റിലെ ആൾക്കാരെല്ലാം പേടിച്ചിരിക്കുകയാണ്. ഓൾറെഡി നിന്ന് എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്രിപ്റ്റോ സ്കാം എന്ന് പറഞ്ഞ് പോവുകയാണ്. പോകുന്നവർ പോവും, ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ എക്സിസ്റ്റൻസ് ഉള്ളവരുടെ ഒരു രാജ്യമായിട്ട് ക്രിപ്റ്റോ മാറും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ ആ കൂടി ഒരു ന്യൂസാണ് നമുക്ക് വരുന്നത്. ബാക്കിയെല്ലാം ലൂൺ എന്തുകൊണ്ട് വീണു, അതുപോലെ തന്നെ ബാക്കി ട്രോൺ എന്തുകൊണ്ട് വീഴും, അല്ലെങ്കിൽ സെൽഷ്യസിനെതിരെ അറ്റാക്ക് നടക്കുന്നുണ്ട്, ഈ മൂന്ന് ന്യൂസ് മാത്രമാണ് മാർക്കറ്റിലാകെ ആകെക്കൂടി ഉള്ളത്. സോ ട്രോ ഉണ്ടാവോ, പിന്നെ ഒരു 1000 ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വന്നിരുന്നു, അത് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ നോക്കുകയാണെങ്കിൽ സെൽഷ്യസ് നെറ്റ്വർക്ക്, നിങ്ങൾക്കറിയാം ഒരു സെൻട്രലൈസ്ഡ് ഫൈനാൻസ് നൽകുന്ന ഒരു പരിപാടിയാണ് സെൽഷ്യസ് നെറ്റ്വർക്ക്. സോ സെൽഷ്യസിന് എതിരെ ഒരു അറ്റാക്ക് വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നിരുന്നു. അപ്പോൾ മാർക്കറ്റ് അപ്പോൾ അവിടെ വലുതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ട്വിറ്ററിലൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, അതായത് സെൽഷ്യസ് നിങ്ങളുടെ ഫണ്ടിനെ നിങ്ങൾ മാറ്റണം എന്നൊക്കെ. സോ എനിക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യാത്തത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും മാർക്കറ്റിൽ തീർച്ചയായിട്ടും കുറച്ച് നാൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ നോക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് താഴേക്കാണെങ്കിൽ ഒരു റിവേഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും താഴെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ വാങ്ങിയ ശേഷം താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം വളരെയധികം വലുതാണെന്ന് മനസ്സിലാക്കുക. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദിസ് വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ കണ്ടൻറ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.